ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസറിൽ എത്തിയതിനു ശേഷം അൽ നാസർ ജേഴ്സിയൊക്കെ സൗദി അറേബ്യയ്ക്ക് നല്ല ചൂടൊപ്പം പോലെയാണ് വിറ്റുപോകുന്നത്. സൗദി അറേബ്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ അൽ നാസർ ജേഴ്സി തപ്പിയിറങ്ങിയ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പുളിമൂടുള്ള നാസ് സ്പോർട്സിലാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ജേഴ്സിയുടെ വിലയും ക്വാളിറ്റിയൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇത് ഇപ്പോഴത്തെ ക്വാളിറ്റി, ഈ ഒരു ക്വാളിറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് റീറ്റെയിൽ എം ആർ പി 365 വരും. ഇതിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട്, ഇതിന്നും കൂടിയതുണ്ട്. നിലവിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ളത് നമ്മൾ സ്റ്റോക്ക് ഉള്ളൂ. പക്ഷെ നല്ല സെയിലുള്ള സാധനമാണ്. ഇപ്പം ക്ലബ് മാറിയ ഉടനെ തന്നെ നമ്മൾ ചെയ്തു, ഈ ഒരു ക്വാളിറ്റിയിലാണ് ചെയ്തത്. കുറഞ്ഞത് വന്നിട്ടില്ല, കുറഞ്ഞ യൂണിറ്റിൽ വർക്ക് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒരുപാട് 4 ഡിസൈൻ എന്നുണ്ട് നമ്മളിൽ. ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. 4 കളറുണ്ട് ഇവർക്ക്. ഈ അൽ നാസർ ഗ്രൂപ്പിൻ്റെ ജേഴ്സിക്ക് 4 കളറുണ്ട്. നമ്മളതിൽ ഇപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അതിനും നല്ല ഡിമാൻഡാണ്. കുട്ടികളുടെ സൈസ് മുതൽ ഇത് പോകുന്നുണ്ട്. ഇത് PSG ഹോം ജേഴ്സിയാണ്. ഇതും ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്. കാരണം ഇപ്പോൾ ഇവരുടെ തമ്മിലുള്ള മത്സരം ഇപ്പോൾ സൗഹൃദ മത്സരം ഉള്ളതുകൊണ്ട് ആ ജേഴ്സിക്കും ആവശ്യക്കാർ കൂടുതലുണ്ട്. ഒരുപാട് ആൾക്കാർ നേരത്തെ തന്നെ PSG ജേഴ്സി കസ്റ്റമറുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ റൊണാൾഡോ മെസ്സി വീണ്ടും കളിക്കാൻ വരുന്നുണ്ട്. ആ ജേഴ്സിക്ക് ഇന്നലെ മുതൽ നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ കുറവാണ്. ഇതിന് മെസ്സിയുടെ നെയിം ഉള്ളതുകൊണ്ട് നെയ്മറിൻ്റെ പേരുള്ളതിലും ജേഴ്സി ഉണ്ട്. രണ്ടിനും ഫാൻസുണ്ട്. രണ്ട് കളറിലും രണ്ട് പേരുടെ പേരുള്ളതാണ്. പിന്നെ എംബാപ്പയുടെ ജേഴ്സി സ്റ്റോക്ക് ഔട്ടാണ് ഇപ്പോൾ തീർന്നത്. നമ്മളതിൽ ഉണ്ടായിരുന്ന ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ PSG എംബാപ്പയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഇത് പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സിയാണ്. ഇത് ജേഴ്സിയാണ്. ബാക്കിലെ ബെൻസിമയുടെ നെയിമാണ്. ഇത് ഹോം ജേഴ്സിയാണ്. ഇതിലിപ്പോൾ പുതിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ കോളർ ഉള്ളതാണ്. നേരത്തെ റൗണ്ടൊക്കെ ആയിരുന്നു, ഇപ്പോൾ കോളറായിട്ടുണ്ട്. ഈ ജേഴ്സിയിൽ ഇപ്പോൾ 3 കളറുണ്ട്. 3 കളറുള്ള ജേഴ്സി ഉണ്ട് റയലിന്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഈ ഹോം ജേഴ്സി വൈറ്റ് കോളറുള്ള ജേഴ്സിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. അതും ബെൻസിമയുടെ നെയിമുള്ള ജേഴ്സിക്ക്. വിത്തൗട്ട് നെയിമും ഉണ്ട്, പക്ഷേ നമുക്ക് കൂടുതലും ബെൻസിമ നെയിമുള്ള ജേഴ്സിയാണ് കൂടുതലും മൂവ്മെൻ്റ് ഉള്ളത്. യുണൈറ്റഡിൻ്റെ ജേഴ്സിയാണ്. യുണൈറ്റഡിനും ഇതുപോലെ ഈ ഹോം ജേഴ്സി കോളറുള്ളതാണ് പുതിയ ഡിസൈൻ, ഇപ്പോഴത്തെ ഡിസൈൻ. അതിൽ ഇപ്പോൾ റൊണാൾഡോ ക്ലബ്ബ് വിട്ടിട്ടുണ്ടെങ്കിലും ഈ ക്ലബിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ അർജൻറ്റീനയുടെ ജേഴ്സി വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഡിമാൻഡ് ഇപ്പോഴും, വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷവും ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പുതിയ ഡിസൈനാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് കിട്ടിയതിന് ശേഷം 3-സ്റ്റാറാണ്. ഈ അവർക്ക് നേരത്തെ ഇതിൽ 2-സ്റ്റാർ ആയിരുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് 3-സ്റ്റാർ ആയിട്ടുണ്ട്. ആ ജേഴ്സി ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വേൾഡ് കപ്പ് കഴിഞ്ഞെങ്കിലും ആവേശം ഇതിരട്ടും തീർന്നിട്ടില്ല. ഇപ്പോഴും ഇതിന് നല്ല ആൾക്കാരുണ്ട്, നല്ല ഡിമാൻഡുമാണ്. ആ പുതിയ ജേഴ്സിക്ക് വേണ്ടി നല്ല ആൾക്കാരുണ്ട്. ഇത് മെസ്സിയുടെ നെയിം ഉള്ളത് തന്നെയാണ് വരുന്നത്. മെസ്സിയുടെ നെയിം ഉള്ളതിന് 365, 395, 6 ഇഞ്ച് മുതലുള്ള ജേഴ്സി ഉണ്ട്. 195 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ കൂടുതലും ആൾക്കാർ ഈ എംബ്രോയിഡറി വരുന്ന ഇതുപോലെ ഈ ലോഗോ എംബ്രോയിഡറി വരുന്ന ജേഴ്സിക്കാണ് ആൾക്കാർ കൂടുതലും. ഇതെല്ലാം എംബ്രോയിഡറിയാണ്. എംബ്രോയിഡറി വർക്ക് ഉള്ളതിനാണ് കൂടുതലും കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത്. റേറ്റൊന്നും അവർക്ക് വിഷയമില്ല. ഏത് റേറ്റ് വേണോ അവർക്ക് എടുക്കാൻ താല്പര്യമാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടും മെസ്സിയുടെ ജേഴ്സിക്ക് നല്ല ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഈ ഇൻ്റർനാഷണൽ ക്ലബ്ബുകളുടെ ജേഴ്സി പോകുമ്പോൾ തന്നെയാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി മൂവ്മെൻ്റ് ഉള്ളത്. അതിപ്പോൾ ഈ ഒരുപാട് കളികൾ ഇപ്പോൾ അടുപ്പിച്ച് ജയിച്ചതുകൊണ്ട് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. നേരത്തെ കുറച്ച് ഒരു ഡിലേ ആയിരുന്നെങ്കിലും ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ ഇതിൽ പ്ലെയേഴ്സിൻ്റെ പേരൊന്നും വരുന്നതല്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ആൾക്കാരെടുത്തിട്ട് അവരുടെ സ്വന്തം പേരടിക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെ അടിച്ചുപോയിരിക്കുന്നു. ഇതിൽ രണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളിൽ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ലോവസ്റ്റ് ക്വാളിറ്റിയിലുള്ളത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ. മറ്റേ കൂടിയ ക്വാളിറ്റിയൊക്കെ നേരത്തെ തീരും. ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനും ഡിമാൻഡ്, ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ ജേഴ്സിയിൽ അതേ ഡിമാൻഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ജേഴ്സിക്കുള്ളത്.